നിറഞ്ഞ പുഞ്ചിരിയും സൗമ്യമായ പെരുമാറ്റവുമായിരുന്നു വി കേശവൻ എന്ന രാഷ്ട്രീയ നേതാവിനെ ജനപ്രിയനാക്കിയത്. അദ്ദേഹത്തിന്റെ വിയോഗം എരുമപ്പെട്ടി എന്ന ഗ്രാമത്തിന് തീരാ നഷ്ടമാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കേരള ഖാദി ഫെഡറേഷന്റെ അമരക്കാരനുമായിരുന്നു വി കേശവൻ. കരൾ സംബന്ധമായ അസുഖം ബാധിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ഒരാഴ്ച മുൻപാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതുവരെ പൊതുരംഗത്ത് സജീവമായിരുന്നു. ഡി സി സി അംഗമായിരുന്ന അദ്ദേഹം കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടിയിലെ കോൺഗ്രസിന്റെ അവസാന വാക്കായിരുന്നു വി കേശവൻ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ലീഡർ വിശേഷണത്തിനും അർഹനായിരുന്നു അദ്ദേഹം. തൃശൂരിലെ ഗാന്ധി എന്ന രണ്ടക്ഷരത്തിന് രണ്ട് പേരാണ് എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരിക. ഒന്ന് സി സി എൻ ബാലകൃഷ്ണനും മറ്റൊന്ന് കേശവേട്ടനും. ഇവർ രണ്ടുപേരും കൂടി ചേർന്നൊരു കെമിസ്ട്രിയാണ് തൃശ്ശൂരിലെ ഗാന്ധിയെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലാക്കി മാറ്റിയത്. കോൺഗ്രസിന്റെ കറകളഞ്ഞൊരു നേതാവാണ്. തന്റെ ഉത്തരവാദിത്തത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രായം നോക്കാതെ ഒരു യുവത്വത്തിനെ പോലെ ഓടി നടന്ന ഒരു വ്യക്തിയാണ് കേശവേട്ടൻ. അന്തരിച്ച മുൻമന്ത്രിയും ഡി സി സി പ്രസിഡന്റുമായിരുന്ന സി എൻ ബാലകൃഷ്ണന്റെ സന്തത സഹചാരിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്നു അദ്ദേഹം. ഖാദി പ്രസ്ഥാനത്തിലൂടെയാണ് രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളിൽ സജീവമായത്. എരുമപ്പെട്ടി ഖാദിയുടെ മാനേജരായിരുന്നതിനാൽ കേശവൻ മാഷ എന്നാണ് നാട്ടുകാർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. നെയ്ത്ത് കേന്ദ്രങ്ങളെ സജീവമാക്കിയും വിപണന കേന്ദ്രങ്ങൾ സജ്ജമാക്കിയും ഖാദികളെ ആധുനീകരിച്ച് ഖാദി വസ്ത്രങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുവാനും കേശവൻ മാഷ വഹിച്ച പങ്ക് വളരെ വലുതാണ്. മാത്രമല്ല ദേശീയ തലത്തിലേക്ക് ഖാദിയുടെ ഖ്യാതി ഉയർത്താൻ സി എൻ ബാലകൃഷ്ണനോടൊപ്പം നിന്ന് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അവിനിശ്ശേരി കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് സെക്രട്ടറിയും എറണാകുളം ഖാദി ഫെഡറേഷൻ പ്രസിഡന്റുമായിരുന്നു. സ്നേഹസമ്പന്നനും വിനയാനിതനുമായ കേശവൻ മാഷയുടെ അപ്രതീക്ഷിത വേർപാട് എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി. അദ്ദേഹത്തിന്റെ വിയോഗം എരുമപ്പെട്ടിയുടെ രാഷ്ട്രീയ സാമൂഹിക ജീവകാരുണ്യ രംഗങ്ങളിൽ തീരാ നഷ്ടമാണ്. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ലക്ഷ്യബോധത്തോടെ മാതൃകാപരമായ പൊതുപ്രവർത്തനങ്ങളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെയും സമൂഹത്തിലെ നാനാവിഭാഗം ജനങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി നിസ്വാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട വി കേശവൻ. കേശവേട്ടൻ എപ്പോഴും എന്നും നമ്മുടെ ഇടയിലുള്ള ഒരു വ്യക്തിയാണ്. എപ്പോഴും ചിരിക്കുന്ന മുഖവുമായി ജനങ്ങളെ കാണുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാതൃക പൊതുപ്രവർത്തകനായിരുന്നു സി കേശവൻ. എരുമപ്പെട്ടിയുടെയും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെയും എന്നും സ്മരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയായി ശ്രീ കേശവൻ അറിയപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ടി സി വി ന്യൂസ്, എരുമപ്പെട്ടി.